ഹലോ, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാഗ്രഹിച്ചിട്ട് ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തിട്ടും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാണ്ട് ആകെപ്പാടെ ഒരു ഉത്സാഹക്കുറവ് അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതായത് ഒരു തരം ലാക്ക് ഓഫ് മോട്ടിവേഷനാണ്. ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോസ് കേൾക്കുന്നുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ വായിക്കുന്നുണ്ടാവും, എന്തൊക്കെയോ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ അതുപോലൊന്നും റിയൽ ലൈഫിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രാവർത്തികമാക്കാൻ സാധിക്കാത്തത് എന്നതിനെക്കുറിച്ച്, അതിൻ്റെയൊക്കെ ചില കാരണങ്ങളും, അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് മോട്ടിവേഷൻ്റെ ആവശ്യം വരുന്നത്. ഇതിനുവേണ്ടി നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് റിമെമ്പർ ദ റീസൺ എന്നുള്ളത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊരു സ്വപ്നം കണ്ടത്? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യം അച്ചീവ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്താണ് നിങ്ങളെ അങ്ങോട്ട് നയിച്ചത്? ഇതാണ് നിങ്ങൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം. പലപ്പോഴും നമ്മളിപ്പോൾ ആയിരിക്കുന്ന ആ സിറ്റുവേഷൻ നമുക്ക് അത്രത്തോളം ഇമ്പ്രസീവായിട്ട് തോന്നാത്തപ്പോഴാണ് കുറച്ചുകൂടി ബെറ്ററായിട്ട് മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളും നമുക്ക് ചുറ്റുമുള്ള ആളുകളും കുറച്ചുകൂടി ബെറ്ററായിട്ട് മാറിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വപ്നം നടക്കുക വഴി ഈ നമ്മൾ ആഗ്രഹിക്കുന്ന ഈ മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ആ മാറ്റത്തിന് വേണ്ടിയായിരിക്കും നമ്മൾ ഈ സ്വപ്നം കാണുന്നത്. അപ്പോൾ അതാണ് ആദ്യം ചിന്തിച്ച് നോക്കേണ്ട കാര്യം. ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്ന, സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ലൈഫാണ് ഇപ്പോഴുള്ള എന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ളൊരു നല്ല മോചനം ഈ സ്വപ്നം നടക്കുക വഴി നിങ്ങൾക്ക് കിട്ടും. ഈ കാരണം ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തോന്നും. അപ്പോൾ ഇടയ്ക്കെങ്കിലും ഇങ്ങനെ ആലോചിക്കുക, വൈ യു സ്റ്റാർട്ടഡ് എന്നുള്ളത്, എന്താണ് നിങ്ങളെ ഇങ്ങനെ ഈ സ്വപ്നം നേടണം എന്ന് ആഗ്രഹിക്കാനായിട്ട് പ്രേരിപ്പിച്ചതെന്ന്. നിങ്ങൾ തനിയെ മോട്ടിവേറ്റഡ് ആയിക്കോളും. ഈ ഒരൊറ്റ കാരണം മാത്രം മതി, നിങ്ങളെ ആരും മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്ന് ആലോചിച്ച് നോക്കുക. എന്ന് വെച്ചാൽ സക്സസ്ഫുള്ളായ എങ്ങനെയായിരിക്കും ആ സക്സസ് എന്ന് ആലോചിക്കുക. ഇനി ഫെയിലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ആ ഫെയിലിയറിനെ നേരിടുന്നതെന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ സ്വപ്നം നടന്നു കഴിയുമ്പോൾ നിങ്ങളും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും ഒക്കെ എത്രത്തോളം സന്തോഷിക്കുമെന്ന് ആലോചിച്ച് നോക്കുക. ആ സന്തോഷം തന്നെയാണ് നിങ്ങൾക്കുള്ള ശരിയായ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ മനസ്സിൽ സങ്കല്പിച്ച് നോക്കുമ്പോൾ തന്നെ ആ സക്സസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾക്കുള്ള ആഗ്രഹം വളരെയധികം കൂടും. അതുപോലെ തന്നെ ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അത് നേരിടും, ആ സിറ്റുവേഷനെ നിങ്ങളെങ്ങനെ ഹാൻഡിൽ ചെയ്യും, മറ്റുള്ളവരുടെ മുഖത്തെങ്ങനെ നോക്കും, അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക വഴി ഒരിക്കലും ഫെയിലിയർ ആവരുത് എന്ന ചിന്തയോടെ സക്സസ്ഫുൾ ആവാൻ വേണ്ടി മാക്സിമം പരിശ്രമിക്കാൻ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ഇങ്ങനെ സക്സസ്സും ഫെയിലിയറും ഒക്കെ മനസ്സിൽ സങ്കല്പിച്ച് നോക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം. നിങ്ങളിങ്ങനെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു സപ്പോർട്ട് കൊടുക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പുറത്തുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൂടി നിങ്ങളുടെ സ്വപ്നത്തിന് അനുകൂലമാക്കി മാറ്റുക എന്നുള്ളത്. ഇതിനു വേണ്ടി നിങ്ങളുടെ സ്വപ്നത്തിന് പറ്റിയ ഒരു സപ്പോർട്ടീവ് എൻവിയോൺമെൻറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ അതേ ഇൻട്രസ്റ്റുള്ള, അതേ താല്പര്യങ്ങളും സ്വപ്നങ്ങളുമുള്ള ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങളും ഒരു ഭാഗമാവുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ സംഘടിപ്പിക്കുക, അങ്ങനെയുള്ള ഗ്രൂപ്പ്സിലൊക്കെ ചേരുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി ഇടയ്ക്ക് നിങ്ങൾക്കൊരു ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഉണ്ടായിരുന്നാലും കൂടെയുള്ള ആളുകളൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് തനിയെ അത് ചെയ്യാൻ തോന്നും. അപ്പോൾ നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ചില സിറ്റുവേഷൻസിൽ സാധിക്കില്ല. അപ്പോഴാണ് ഇങ്ങനെയുള്ള ഫ്രണ്ട്സും ഇങ്ങനെയുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇതുപോലെയുള്ള ഫ്രണ്ട്സിനെയോ ഗ്രൂപ്പ്സിനെയോ ഒന്നും കണ്ടെത്താൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അടുത്ത കാര്യം. അതായത് നിങ്ങളെ തന്നെ മോട്ടിവേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് മോട്ടിവേഷൻ നൽകുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുക. ഇത് പക്ഷേ അമിതമായി പോവാതിരിക്കാനും ശ്രദ്ധിക്കണം. അതായത് എപ്പോഴും മോട്ടിവേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കും, പക്ഷേ ഒന്നും നമ്മൾ പ്രവർത്തിക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെയ്യേണ്ട കാര്യം ആവശ്യമുള്ള സമയത്ത്, ചില സമയത്ത് നമ്മൾ ഡള്ളായി പോവും, നമുക്കൊരു ഇൻസ്പിറേഷൻ ഇല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്, അങ്ങനെയൊക്കെ തോന്നുന്ന സമയങ്ങളിൽ മാത്രം ഇതുപോലുള്ള മോട്ടിവേഷണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള പോഡ്കാസ്റ്റുകൾ കേൾക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കാം, അല്ലെങ്കിൽ വീഡിയോസ് കാണുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണാം. എന്താണോ നിങ്ങൾക്കിഷ്ടം അതുപോലെ ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നിങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മടി പിടിച്ച് ഒരു ഉത്സാഹമില്ലാണ്ട് റിലാക്സ്ഡ് ആയിട്ട് ഫോണൊക്കെ നോക്കിയിരിക്കുന്ന സമയത്ത് ഉടനെ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ഫിസിക്കലി നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്നൊന്ന് മൂവ് ചെയ്യുക, നമ്മുടെ ബോഡി ഒന്ന് അനക്കുക. അത് ചെറിയൊരു നടത്തമാവാം, അല്ലെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് സ്ട്രെച്ച് ചെയ്യുന്നതാവാം. എന്ത് തന്നെ ആയിരുന്നാലും
ചെറുതായിട്ടെങ്കിലും ഒരു എക്സസൈസ് കൊടുക്കുക അഥവാ നിങ്ങളുടെ ബോഡിയെ ഒന്ന് ഒരു മൂവ്മെൻറ്റിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം. നമ്മുടെ ഫിസിയോളജി നമ്മുടെ മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മടി പിടിച്ചിരിക്കുമ്പോൾ ആ ഇരിക്കുന്ന രീതി തന്നെ മാറ്റിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ മടി എന്ന് പറയുന്ന കാര്യം നമ്മളെ വിട്ടു പോവും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മാറുക, മടി പിടിച്ചിരിക്കുന്ന ആ സ്ഥലത്ത് നിന്നൊന്ന് മാറുക, നമ്മളെ തന്നെ ഒന്ന് മൂവ് ചെയ്യിക്കുക, നമ്മുടെ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എനർജറ്റിക് ആയിട്ട് മാറും. ഇനി ആറാമത്തെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്, ഡ്രീം ബിഗ് സ്റ്റാർട്ട് സ്മോൾ ആക്ട് നൗ. ഈ കാര്യമാണ് ഓർത്തു വയ്ക്കേണ്ടത്. നമ്മുടെ വലിയ സ്വപ്നങ്ങളിലേക്ക് ഒരു ചെറിയ കാലടി വയ്ക്കുക, അതും ഇപ്പം തന്നെ വയ്ക്കുക. സ്വപ്നം എത്ര തന്നെ വലുതായിരുന്നാലും അതിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സാണ് നമ്മളുടെ ആ വലിയ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യത്തിൽ നിന്ന് തുടങ്ങുക. വലിയൊരു ടാസ്ക്കാണ് ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രം ഇത്ര മിനിറ്റിനുള്ളിൽ തീർക്കുമെന്ന് പറയുന്നൊരു ചിന്തയോടെ അവിടെ നിന്നിരുന്നിട്ട് ജോലി ചെയ്യാൻ തുടങ്ങുക. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ എന്നൊന്നും ചിന്തിക്കേണ്ട. ഇപ്പോൾ എന്താണോ ഈ നിമിഷം ചെയ്യാൻ പറ്റുന്നത് ആ ഒരു കുഞ്ഞു സ്റ്റെപ്പ് മാത്രം ചെയ്യാം എന്ന് പറഞ്ഞ് നിങ്ങളെ തന്നെ മോട്ടിവേറ്റഡ് ആക്കുക. ചെയ്യാനുള്ള വലിയ കാര്യങ്ങൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ടുള്ള ടാസ്കുകളാക്കി മാറ്റിയിട്ട് ചെയ്യുമ്പോൾ അത് ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഉത്സാഹക്കുറവും മടിയൊന്നും തോന്നില്ല. ഇനി ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത്, ഇടയ്ക്ക് ഇതുപോലെ ഡള്ളായി പോകുന്നതും ഒട്ടും മോട്ടിവേഷൻ തോന്നാത്തതും ഒക്കെ വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട. കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിനെ ഓവർകം ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓവർകം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ മുൻപ് പറഞ്ഞ ടിപ്സൊക്കെ ചെയ്ത് നോക്കേണ്ടത്. അതുവഴി നിങ്ങളെ തന്നെ വീണ്ടും മോട്ടിവേറ്റഡ് ആക്കി പഴയ ട്രാക്കിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇടയ്ക്കൊന്ന് ഡള്ളായി പോയി എന്ന് വെച്ചിട്ട് സ്വപ്നങ്ങൾ കാണുന്നത് നിർത്താതിരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ഹാർഡ് വർക്കിന് തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും. ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.